കെഎസ്എഫ്ഇയുടെ പ്രവർത്തനം ഗ്രാമീണ മേഖലയിൽ കൂടി വ്യാപിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. യുവാക്കളുടെ പുതിയ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പുകളിൽ ഉൾപ്പെടെ കെഎസ്എഫ്ഇ പങ്കാളിയാവുമെന്നും മന്ത്രി പറഞ്ഞു. താമരശ്ശേരിയിൽ കോഴിക്കോട് റീജിയണൽ ഓഫീസും നവീകരിച്ച താമരശ്ശേരി ബ്രാഞ്ച് ഓഫീസും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കെഎസ്എഫ്ഇയുടെ പ്രവർത്തനവും സേവനവും ഗ്രാമീണ മേഖലയിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കെഎസ്എഫ്ഇയുടെ കോഴിക്കോട് റൂറൽ റീജിയണൽ ഓഫീസും നവീകരിച്ച താമരശ്ശേരി ബ്രാഞ്ച് ഓഫീസും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കെഎസ്എഫ്ഇയുടെ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കും. യുവാക്കളുടെ പുതിയ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ, വെഞ്ചർ ക്യാപിറ്റൽ ഹണ്ടുകളിൽ കെഎസ്എഫ്ഇ പങ്കാളികളാവുമെന്നും ഇക്കാര്യങ്ങൾ ആദ്യ പടിയിലാണെന്നും മന്ത്രി പറഞ്ഞു. നാടിനെ സഹായിക്കാൻ കഴിയുന്ന ഇത്തരം കൂടുതൽ പദ്ധതികൾ സജീവമാക്കണമെന്നും സംസ്ഥാനത്ത് കെഎസ്എഫ്ഇയുടെ ബ്രാഞ്ചുകൾ 1000 ഉയർത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പുതിയ ജില്ലാ തലത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ് കെഎസ്എഫ്ഇക്ക്. പൊതുവിൽ എല്ലാ ജില്ലയിലും ഓഫീസ് ഇല്ല, റീജിയണൽ ഓഫീസ്. വയനാട് അങ്ങനെ ഇല്ലാത്ത ഒരു സ്ഥലമാണ്. എന്നാൽ ചില ജില്ലകളിൽ വ്യാപാരം വാണിജ്യം കൂടുതൽ വരുമ്പോഴാണ് പുതിയൊരു ഓഫീസ് ഉണ്ടാവുന്നത്, റീജിയണൽ ഓഫീസ്. ആ റീജിയണൽ ഓഫീസ് കോഴിക്കോടിൻ്റെ കിഴക്കൻ മേഖലയെയും വയനാടിന് ഇപ്പോൾ അവരുടെ ഓഫീസ് കോഴിക്കോടാണ്. വയനാട് മേഖലയിലെ ബിസിനസ്സും ഈ കിഴക്കൻ മേഖലയിലെ ബിസിനസ്സും കേന്ദ്രീകരിച്ച് ഒരു വിപുലമായ സംവിധാനത്തോടുകൂടി ജില്ലാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്ര സൗകര്യങ്ങളുള്ള ഒരു റീജിയണൽ ഓഫീസോട് വരുന്നു എന്നുള്ള സന്തോഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചടങ്ങിൽ ഡോക്ടർ എം കെ മുനീർ എം എൽ എ അധ്യക്ഷനായി, താമരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ടി അബ്ദുറഹിമാൻ മാസ്റ്റർ, പഞ്ചായത്ത് മെമ്പർ കെ കെ മഞ്ജിത, കെഎസ്എഫ്ഇ ചെയർമാൻ കെ വരദരാജൻ, എം ഡി വി പി സുബ്രഹ്മണ്യൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.